ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് മണ്ടത്തരം പറയുകയും അതേപോലെ തന്നെ നട്ടാൽ മുളയ്ക്കാത്ത കള്ളത്തരം പറയുകയും ചെയ്യുന്നതിൽ മാസ്റ്റർ ഡിഗ്രി അടക്കമടുത്തവരാണ് ബി ജെ പി നേതാക്കൾ. അതിൽ ഒന്നാമൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സംശയം വരുമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉറപ്പോടുകൂടി പറയാവുന്ന ഒന്നാം നമ്പർ കാരനാണ് ക്ലാക്ലാ ക്ലിക്ലി സുരേഷ്. ഒരുപാട് ചാനൽ ചർച്ചകൾ നമ്മൾ സുരേഷിൻ്റെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് തിരുവല്ലയിലെ സി പി എം പ്രവർത്തകനായ സന്ദീപിൻ്റേത്. എന്നാൽ മനുഷ്യ മനസ്സുകളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ വിഷയത്തെ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും വളച്ചൊടിക്കാൻ ശ്രമിച്ചത്. അതായത് സന്ദീപിനെ കൊന്നത് സന്ദീപിൻ്റെ സ്വന്തം പാർട്ടിക്കാരാണ് എന്നും സഖാക്കളാണ് എന്നും DYFI പ്രവർത്തകരാണ് എന്നും ഒക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ബി ജെ പി പ്രവർത്തകരെ രക്ഷിക്കാൻ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിയാൻ ഒരു ചാനൽ ചർച്ചയിൽ വന്നത്. എന്നിട്ട് പറഞ്ഞതോ മണ്ടത്തരങ്ങളും അതോടൊപ്പം നട്ടാൽ മുളയ്ക്കാത്ത തെളിവുകളും. പക്ഷേ ഇത് ടെക്നോളജിയുടെ കാലമാണല്ലോ. സി പി എം പ്രതിനിധിയായി അവിടെ വന്ന അനിൽകുമാർ വളരെ കൃത്യമായി സുരേഷിനോട് കാര്യങ്ങൾ ചോദിച്ചു. സുരേഷ് പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ ഇവിടെ സുരേഷ് പറയുന്ന DYFI ക്യാമ്പ് സ്ഥലം എവിടെയാണ് എന്ന് പറയണം. സാധാരണ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയും ശബ്ദമുണ്ടാക്കി ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഘപരിവാർ ചർച്ചകളുടെ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒരുപടി മുന്നിലാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒന്നും പോയിട്ടില്ല. ഈ സന്ദീപിന്റെ വാർഡ്, സന്ദീപ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച വാർഡ് ഇപ്പൊ BJP പിടിച്ചെടുത്തിട്ടുണ്ട്. ഇല്ല, അങ്ങ് അതാണ് പെരിങ്ങളം പഞ്ചായത്തിലെ BJP ചരിത്രം. അല്ല 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 അല്ല, 14th വാർഡിൽ ജയിക്കുന്നത് BJP അല്ല, ഷീന മാത്യു ആണ് CPM-ന്റെ. ഞാൻ BJP സംസ്ഥാന സെക്രട്ടറിയാണ് ശ്രീ ഹാഷ്മി. എന്റെ പണിയും കൂടെ താങ്കൾ എടുക്കാതിരിക്കും. അല്ല, 14th ഞാൻ പറയുന്നത് ജനങ്ങളാണെങ്കിൽ തിരുത്തിക്കോട്ടെ. എന്റെ നാടാണ് സാർ, എനിക്കറിയാം സാർ, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ 14th വാർഡ് ആയിക്കോട്ടെ, അവിടെ 14th പ്രാവശ്യം അവിടെ 14th വാർഡിലാണ് PV സന്ദീപ് ജയിച്ചത്. ഇപ്പോൾ ആ വാർഡിൽ ജയിക്കുന്നത് ഷീന മാത്യു ആണ്. കഴിഞ്ഞ പ്രാവശ്യം 8th വാർഡ് ഇപ്പോ BJP ആണ് പിടിച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പെരിങ്ങളം പഞ്ചായത്തിൽ 4 മെമ്പർമാർ BJP ഉണ്ട്. അതുണ്ട് അതുണ്ട്. പക്ഷേ 14th വാർഡിൽ അവിടെ ഞാൻ ആ വിഷയത്തിൽ തർക്കിക്കുന്നില്ല. ഇനിയിപ്പോ വിട്ടു. ഇവിടെ CPM പരമോന്നതനായ പ്രിയ സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ നീചമായ ഭാഷയിൽ വർത്തമാനം പറയുന്നത് കേട്ടു. പിന്നെ ചീഞ്ഞ നാവ് കൊണ്ട് വർത്തമാനം പറയാൻ മടിയില്ലാത്ത കുറെ ആളുകൾ ചീഞ്ഞത് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്നുകൊണ്ട് ഞങ്ങൾ അത് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ കൊലക്കത്തി കേരളത്തിൽ ഞങ്ങൾ താഴെയിടിക്കും. ഞാൻ BJP പ്രകൃതിയെ വെല്ലുവിളിച്ചൊരു കാര്യം ചോദിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ DYFI ഏതോ പ്രവർത്തകരുണ്ടെന്ന് കണ്ണൂരിൽ നിന്ന് വന്ന DYFI പ്രവർത്തകന്റെ വിലാസം ഈ ചാനൽ ചർച്ചയെ വെളിപ്പെടുത്താൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഹാഷ്മി ഒന്ന് ചോദിക്കൂ, കണ്ണൂരിൽ നിന്ന് വന്ന ആ DYFI പ്രവർത്തകന്റെ വിലാസം ഒന്ന് വെളിപ്പെടുത്തൂ. സുരേഷ് വെളിപ്പെടുത്തുമോ? വെല്ലുവിളിക്കുന്നു. സുരേഷ് വെളിപ്പെടുത്തുമോ? ഹാഷ്മി, എനിക്ക് ശ്രീ അനിൽകുമാർ ഇത്രയും സമയം പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കാൻ വയ്യായിരുന്നു. അല്ല, അദ്ദേഹം പറയുകയായിരുന്നു കണ്ണൂരിൽ നിന്ന് വന്ന DYFI പ്രവർത്തകന്റെ വിലാസം അങ്ങയുടെ പക്കൽ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താനുള്ള വെല്ലുവിളിയായിരുന്നു ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയ അനിൽകുമാർ. അങ്ങയുടെ ആ വിലാസമുണ്ടോ? സഖാവിന്റെ ഫേസ്ബുക്ക് കാണിച്ചു തരാം, ബാക്കി വിലാസം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസിനോട് പറയും. ബാക്കി സഖാക്കന്മാരുടെ, ബാക്കി കൊലയാളികൾ, നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊന്ന സഖാക്കന്മാരുടെ ഫേസ്ബുക്കാണ് ഈ കാണിക്കുന്നത്. ഇതോ അല്ല, ഇത് കാണണം, ഇത് കാണട്ടെ, പ്രേക്ഷകർ കാണട്ടെ, ഇതൊക്കെ പ്രേക്ഷകർ കാണട്ടെ. മുഹമ്മദ് ഫൈസലിന്റെ പടവും, നന്ദുവിന്റെ പടവും, അതോടൊപ്പം തന്നെ അബിയുടെ പടവും കാണട്ടെ. ഇവർ അഡ്രസ്സും പറഞ്ഞുതരാം. പറയൂ, കണ്ണൂരിന്റെ അഡ്രസ് പറയൂ, കണ്ണൂരുകാരന്റെ അഡ്രസ് പറയൂ. നിങ്ങൾക്ക് DYFI അറിയാമോ?
എന്റെ എന്റെ സമയമാണോ ഇത്? വായിക്കൂ. അല്ല, ഞാൻ പറഞ്ഞു നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം. അല്ല അല്ല, നമുക്ക് ചോദിച്ചും പറഞ്ഞു പോകാം. അല്ല, സയൽകുമാർ ചോദിക്കുന്നു, ആ ഫൈസലിന്റെ ഡിവൈഎഫ്ഐക്കാരൻ തെളിയിക്കുന്ന വിലാസം അങ്ങയുടെ പക്കൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അല്ല, ഫൈസലിന്റെ ഫേസ്ബുക്ക് ആണ് ഞാൻ കാണിക്കുന്നത്. ഫൈസലിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ കഴിവില്ലെങ്കിൽ, അല്ല ഫൈസലിന്റെ അഡ്രസ്സ് പറയുന്നതെങ്കിൽ ആഹ്ലാദിക്കുന്നവരോട് മഞ്ചേശ്വരത്തിൽ സുരേന്ദ്രനായിട്ട് പരാജയപ്പെട്ടത് 89 വോട്ടിനാണ്. കഴിഞ്ഞ തവണ 2016നേക്കാൾ 10,000 വോട്ട് ബിജെപിക്ക് അധികം നേടിയിട്ട് തവണ ഇത്ര ചെറിയ മാർജിൽ പരാജയം സംഭവിച്ചു തുടങ്ങി. ബെടാ ഫൈറ്റർ, ചങ്കല്ല ചങ്കിടിപ്പാണ് സുരേന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒന്നാം കൊലപാതക പ്രതിയുടെ ജിഷ്ണു ചാത്തങ്കരിയുടെ ഫേസ്ബുക്ക് ഉണ്ട് ഇവിടെ. ഫേസ്ബുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ സുരേഷ്. ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? എന്റെ സമയമാണ്, ഞാൻ പറയാം. അതായത് എന്റെ സമയം ഞാൻ പറയാം. എന്റെ സമയത്ത് ഞാൻ പറയാം, ഞാൻ സമയം അനുവദിച്ച് വിട്ടു തന്നത് ഈ കളവ് പൊളിക്കാനാണ്, ബി ജെ പിക്കാരന്റെ കളവ് പൊളിക്കാനാണ്. നാക്ക് നെല്ലില്ലാത്ത കൊണ്ട് എന്ത് കളവും പറയുന്ന ബി ജെ പി നേതാവ് ഒരാളെ കുറിച്ച് ഇവിടെ പറയുകയാണ് അയാൾ ഡിവൈഎഫ്ഐ ആണ് എന്ന്, അയാളുടെ വിലാസം അറിയില്ല എന്നാ ഞാനിപ്പോ പറയുന്നു. അയാൾ അങ്ങനെ കണ്ണൂക്കാർ ഒരാളില്ല. ഞങ്ങള് തപ്പി കണ്ണൂരിൽ ഞങ്ങളുടെ സഖാവിനെ കൊന്നവനുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ അടിപേര് മന്തും. ഞങ്ങൾ തപ്പിയപ്പോ അങ്ങനെ ഒരുത്തരില്ല, കണ്ണൂരുകാരൻ അല്ലവൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ കാണിക്കില്ല. RSSകാരോട് ഞങ്ങൾ പറയുകയാണ്, കൊലക്കത്തി താഴെ ഇടണം. ഈ ഫൈസൽ എവിടുത്തെ ആണെന്ന് മതന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കാൻ, പള്ളി പൊളിക്കാൻ. അല്ല, അങ്ങനെയെങ്കിലും വാർത്തയാണല്ലോ. അതെ, ഞാൻ വാർത്തയെ, ഞാൻ ആധികാരിക പറയുന്നു, അയാൾ കണ്ണൂക്കാരനല്ല, ഞാൻ പറയുന്നു ആധികാരികമായി. കണ്ണൂരുകാരെ അറിയാമല്ലോ, ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു ഡി. അതെ, ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു ഡി. അത് പറയാം, ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു ഡിവൈഎഫ്ഐക്കാരനെ RSSന്റെ കാര്യാലയത്തിൽ അടവച്ച് വിരിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ അടവച്ച് വിരിയിച്ചത് ഞങ്ങളുടെ സഖാവിനെ കൊല്ലാനാണെങ്കിൽ, ആ നേതാക്കന്മാർ കേരളത്തിൽ ഉത്തരം പറയേണ്ടി വരും. അത് സുരേഷ് ജബി നുള്ളിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കേരളത്തിനകത്ത് നീചമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെ പ്രവൃത്തിയോട് ചോദിക്കുന്നു, ഇരട്ടക്കൊലം. അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സമയം കണ്ടെത്തിയിരുന്നു സുരേഷ്. എസ് സുരേഷ് ചോദ്യം ചോദിച്ചാൽ അങ്ങൊന്നും പറയണം. സുരേഷ് ചോദിച്ചോളൂ. സുരേഷ്, അനിൽകുമാറെ, ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിലാസം മുഹമ്മദ് ഫൈസൽ, സൺ ഓഫ് മൊയ്തീൻ, കുന്നിൽ ഹൗസ്, മരുതുംപാടി, ചെറുപഴ, കണ്ണൂർ. ഇനി ഇദ്ദേഹം ഇപ്പൊ അവിടെയല്ല, നിങ്ങളുടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിലാണ് കൊണ്ട് താമസിക്കുന്നതെങ്കിൽ അത് പറഞ്ഞോളൂ. ശരി അൽകുമാർ, പക്ഷേ വിലാസം അങ്ങനെ വിലാസം ഉണ്ടോ അൽകുമാർ? ഹാഷ്മി, ഈ പച്ച നുണ ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്, പോലീസ് കസ്റ്റഡി വെച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ താമസിപ്പിച്ചെന്ന് പറയുന്നത്. ഇപ്പൊ ഈ ചാനൽ ചർച്ച ബി ജെ പി നേതാവ് എന്താ പറഞ്ഞത്? പോലീസ് പിടിച്ച് ജയിലിൽ വെച്ചിരിക്കുകയാണ്. പറയൂ, അവരെ ചെയ്യാൻ വേണ്ടി പോലീസിനെ ഏൽപ്പിച്ചത് എവിടെ നിന്നാണ്? അല്ല, കള്ളം തെളിയട്ടെ, നിങ്ങൾ ഇനി പറയൂ. ചങ്കല്ല ചങ്കിടിപ്പാണ് സുരേന്ദ്രേട്ടൻ, നിങ്ങൾ ചങ്കിടിപ്പാണ് സുരേന്ദ്രേട്ടൻ എന്ന് പേർത്തും പേർത്തും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ജിഷ്ണുവിനെ നിങ്ങൾ ഒളിപ്പിച്ചത് എവിടെയായിരുന്നു സുരേഷ്? ഒന്നാം പ്രതി കഴിഞ്ഞാണേ, രണ്ടും മൂന്നും നാലും അഞ്ചും പ്രതികളൊക്കെ, ഈ ഫൈസലും കണ്ണൂരൊക്കെ നാലും അഞ്ചും പ്രതികളാണേ. ഒന്നാം പ്രതി യുവമോർച്ചയുടെ നേതാവായിരുന്നേ. നിങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പറയൂ, അതിനെ കുറിച്ച് അല്പമെങ്കിലും പറയൂ, എവിടെയാണ് ഒളിപ്പിച്ചതെന്ന്. ശ്രീ സുരേഷ്, ഒരു കാര്യം, വെല്ലുവിളിച്ച സാഹചര്യത്തിൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിനെ കൊന്ന മുഹമ്മദ് ഫൈസലിനെ CPM എവിടെ ഒളിപ്പിച്ചു വെച്ചു?
പറയൂ. അയാളുടെ ഒറിജിനൽ അഡ്രസ്സ് അങ്ങോട്ട് പറഞ്ഞു. ഇനി നിങ്ങൾ ഒളിപ്പിച്ചിരുത്തിയ സ്ഥലം പറയൂ. ഒരു പാർട്ടി പ്രവർത്തകൻ സുരേഷ് അങ്ങ് പറഞ്ഞ ഈ മുഹമ്മദ് ഫൈസൽ ഡിവൈഎഫ്കാരൊന്നും അല്ല കേട്ടോ. അയാളുടെ പേരും മുഹമ്മദ് ഫൈസൽ അല്ല കേട്ടോ. അയാളുടെ പേര് മൻസൂർ എന്നാണ്. കാസർഗോഡ് മൊഗ്രാൾ സ്വദേശിയാണ്. കഞ്ചാവ് കടത്തടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ്. മൻസൂറിന്റെ വ്യാജ പേരാണ് മുഹമ്മദ് ഫൈസൽ. ഇപ്പോൾ വരുന്ന വാർത്തയാണ്. അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കും. അതിനുശേഷം എനിക്ക് സുരേഷ് എനിക്ക് അൽക്കുമാറിലേക്ക് ഒന്ന് പോകണം. അനിൽകുമാർ എന്താ, ഞാൻ വന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, FIR-ൽ ഈ വ്യാജ വിലാസം പറഞ്ഞതിന് ക്ഷമ പറയൂ. വ്യാജവിലാസക്കാരൻ DYP-ആണ് എന്ന് പറഞ്ഞതിന് ക്ഷമ പറയൂ. അല്ലല്ല, അത് സുരേഷ് ക്ഷമ പറയൂ. അല്ല, അപ്പൊ ഞാൻ അതിന് ക്ഷമ പറയണം. അല്ല, അനിൽ വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ. അനിൽ വെയിറ്റ് ചെയ്യൂ, അനിൽ വെയിറ്റ് ചെയ്യൂ, അനിൽ വെയിറ്റ് ചെയ്യൂ. ഞാൻ അങ്ങോട്ടാ വരുന്നത്. ഒന്ന് ഒന്ന് ഇവിടെ FIR ഇട്ടിരിക്കുന്നത്, ക്ഷമ പറയേണ്ടത് നിങ്ങളുടെ സഖാവിനെ കൊന്ന സഖാവല്ലേ? ഏ, സന്ദീപിനെ കൊന്ന നന്ദു സഖാവല്ലേ? സഖാവ് നന്ദു അല്ലേ കൊന്നത്? സഖാവ് പ്രമോദ് കൊന്നില്ലേ? സഖാവ് അഭി കൊന്നില്ലേ? ഈ ഇവർ മൂന്നുപേരും ചേർന്ന് ഫൈസലുമായിട്ട് ചേർന്നല്ലേ കൊന്നത്? ഈ നാല് സഖാക്കന്മാർ, ഞാൻ ചോദിച്ചോട്ടെ, മാത്തൻ ജോസഫിനോടൊപ്പം പ്രവർത്തിച്ച നന്ദു, മാത്തൻ ജോസഫ് എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം നടത്തിയ നന്ദു, നിങ്ങളുടെ ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത നന്ദു, അഭി, അയാളുടെ അച്ഛൻ അജികുമാർ, ഇവരെല്ലാം സഖാവല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത സഖാക്കന്മാരല്ലേ? ഇവരല്ലേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സ്വന്തം സഖാക്കന്മാരുടെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പേരിൽ തലചാരി, RSS-ന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന നീചമായ ഈ കമ്മ്യൂണിസ്റ്റ് കൊലപാതക രാഷ്ട്രീയം, സ്വന്തം സഖാക്കന്മാരെ കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് കൊലപാതക രാഷ്ട്രീയം. നിങ്ങൾക്ക് ഈ നാട് മാപ്പ് നൽകില്ല. നിങ്ങളെ സഖാക്കന്മാർ നിങ്ങളെ മുഖത്ത് കാർക്കിച്ചു. സഖാക്കന്മാരെ അഡ്രസ്സ് നിങ്ങൾ